ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു കേരള രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയത്തോടും എനിക്കിപ്പോഴും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടി വരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായൊരു മുഹൂർത്തമാണ്. അത്രമാത്രം അടുത്ത് പ്രവർത്തിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഉമ്മൻചാണ്ടി. ഈ ഇലക്ഷൻ തീർച്ചയായിട്ടും പുതുപ്പള്ളിക്കാർ അവരുടെ സ്വന്തം വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാവനമായ ഒരു ചടങ്ങായി ഏറ്റെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഊണിലും ഉറക്കത്തിലും പുതുപ്പള്ളിയെക്കുറിച്ചും പുതുപ്പള്ളി ജനനങ്ങളെക്കുറിച്ചുമാണ് ആദ്യമായി ചിന്തിക്കുന്നത്. ഞാൻ ഓർത്തു നോക്കുകയായിരുന്നു, എൻ്റെ ഓർമ്മയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് അവർ വീട്ടിൻ്റെ പേര് സ്വന്തം നാടുമായി ചേർത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. പുതുപ്പള്ളി ഹൗസ്, സ്വന്തം നാടിനെ ഹൃദയത്തിൽ ചേർത്ത ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാൾ ഇങ്ങനെ സ്വന്തം നാടിൻ്റെ പേര് വീട്ടുവരായി വെക്കുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ടാകാൻ സാധ്യത കുറവാണ്, ഇന്ത്യയിലും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അത്രമാത്രം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരാളാണ്. പുതുപ്പള്ളിക്കാരത് ഓർത്തിരിക്കും, അവർ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതുപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി പുതുപ്പള്ളിയിലെ ഓരോ വീട്ടിലുമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഉമ്മൻചാണ്ടി ഓടിയെത്തുമായിരുന്നു. അതെല്ലാം ഈ ഇലക്ഷനിൽ പുതുപ്പള്ളിക്കാർ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ, പക്ഷെ ഒരു കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞു, ഈ ഇലക്ഷൻ പ്രധാനമായിട്ട് രാഷ്ട്രീയം തന്നെയാണ്. അതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഉമ്മൻചാണ്ടിയെപ്പോലെ കേരളത്തിൽ ഇത്രയേറെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിലയിൽ ജനങ്ങളെ സഹായിക്കാൻ അവസരമുണ്ടെങ്കിൽ, തന്നെ സമീപിച്ചവർ സഹായിക്കാൻ അവസരമുണ്ടെങ്കിൽ, ഏതെങ്കിലും മാർഗത്തിൽ കൂടി അവർ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കിയ ആ ജനനായകനെ ഇല്ലാത്ത കളങ്കം ആരോപിച്ചുകൊണ്ട് നടത്തിയ വേട്ടയാടൽ ഈ ഇലക്ഷൻ കാലത്ത് തീർച്ചയായും ചർച്ചാ വിഷയമാകും. പുതുപ്പള്ളിയിലെ വോട്ടർമാർ ഓർത്തിരിക്കും, ഉമ്മൻചാണ്ടിയെപ്പോലൊരു വ്യക്തിയെ ഇങ്ങനെ വേട്ടയാടിയത് അത് ശരിയാണോ തെറ്റാണോ എന്ന് പുതുപ്പള്ളിക്കാർ ഓർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, അദ്ദേഹത്തിന് ഭാര്യയെ, മക്കളെ, ആ കുടുംബത്തെ ഒട്ടാകെ വേട്ടയാടി. ആ വേട്ടയാടലിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായി സ്വകാര്യ ജീവിതത്തിൽ പോലും വേട്ടയാടാൻ ശ്രമിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുത്രൻ, ചാണ്ടി മോൻ എന്ന് ഞാൻ വിളിക്കുന്ന ചാണ്ടി ഉമ്മൻ.
ഉമ്മൻചാണ്ടിയെ കളങ്കപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാൻ, കുടുംബാംഗങ്ങളെ മുഴുവൻ വെട്ടയാടാൻ നിർത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി ആ കുടുംബത്തിലുള്ള ഏക ആന്തരിയായിട്ടുള്ള ചാണ്ടി ഉമ്മനെ രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ കേരളം മറക്കില്ല. അതും ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇത്രയേറെ പീഡനം സഹിച്ച സ്വന്തം അപ്പനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇത്രയേറെ പീഡനം സഹിച്ച ഒരു മകനാണ് അപ്പൻ്റെ പിൻഗാമിയായി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഇതെല്ലാമായിരിക്കും ഈ അവസരത്തിൽ പ്രസംഗവേദികളിലല്ല പുതുപ്പള്ളിയിലെ ഓരോ വോട്ടറുടെയും ഹൃദയത്തിൽ ഓർക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ചാണ്ടി ഉമ്മനെ ഇത്തവണ അവിടെ അതിശയകരമായ ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു.